പശ്ചിമ ഉക്രൈനിലെ വിനിസ്റ്റിയ നഗരത്തിൽ റഷ്യൻ സേന മിസൈൽ ആക്രമണം നടത്തിയെന്ന് അറിയിച്ചുകൊണ്ട് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി രംഗത്തെത്തിയിരുന്നു. കീവിൽ നിന്ന് 268 കിലോമീറ്റർ അകലെയുള്ള നഗരത്തിലെ ജനവാസ കേന്ദ്രങ്ങളിൽ 3 മിസൈലുകളാണ് പതിച്ചത്. ആരോഗ്യ കേന്ദ്രവും ഒട്ടേറെ വീടുകളും തകർന്നു. പാർക്കിംഗിൽ നിർത്തിയിട്ടിരുന്ന 50 കാറുകൾക്ക് സ്ഫോടനത്തെ തുടർന്ന് തീപിടിച്ചു. മറ്റ് 4 റഷ്യൻ മിസൈലുകൾ ഉക്രൈൻ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് സെലൻസ്കി. എന്നാൽ റഷ്യ ഉക്രൈനിൽ നടത്തുന്ന അധിനിവേശം 5 മാസം പൂർത്തിയാവുമ്പോൾ ക്രിമിയയിലെ ചില കർഷകർ അവരുടെ പാടങ്ങളിൽ Z എന്നും V എന്നും മാർക്ക് ചെയ്യുന്നു എന്ന കാര്യം റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് അവർ പാടങ്ങളിൽ ഇങ്ങനെ അക്ഷരങ്ങൾ മാർക്ക് ചെയ്യുന്നതെന്ന് പലർക്കും സംശയം ഉയർന്നിരുന്നു. അവർക്കുള്ള ഉത്തരവും കർഷകർ തന്നെ കൊടുക്കുന്നുണ്ട്. ഈ അക്ഷരങ്ങൾ ഉക്രൈനിൽ നടക്കുന്ന റഷ്യൻ അധിനിവേശത്തിന് പിന്തുണ അറിയിച്ച് അവർ മാർക്ക് ചെയ്യുന്നവയാണ്. റഷ്യ പ്രത്യേക മിലിറ്ററി ഓപ്പറേഷൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ അധിനിവേശത്തിന് ക്രിമിയയിലെ കർഷകർ അവരുടെ ഐക്യദാർഢ്യം ഇത്തരത്തിൽ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കൊയ്ത്തുകാലത്തിന്റെ ആരംഭത്തിലാണ് ഗോതമ്പ് പാടത്ത് ഇവർ അക്ഷരങ്ങൾ മാർക്ക് ചെയ്തത്. 100x100 മീറ്റേഴ്സ് അളവിലാണ് ഈ അക്ഷരങ്ങൾ മാർക്ക് ചെയ്യുന്നത്. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന റഷ്യൻ കവചങ്ങളിലും ട്രക്കുകളിലുമെല്ലാം Z, V, O എന്നിവയാണ് സാധാരണയായി പതിക്കാറുള്ളത്. ഉക്രൈനിൽ നടക്കുന്ന റഷ്യൻ അധിനിവേശത്തിൽ ഉപയോഗിക്കുന്ന മിലിറ്ററി വാഹനങ്ങളിലും ഈ അക്ഷരങ്ങൾ പെയിന്റ് ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ സംഘങ്ങളെ തിരിച്ചറിയാനുള്ള മാർഗമായിട്ടാണ് Z എന്ന അക്ഷരം റഷ്യ ഉപയോഗിക്കുന്നത്. കൊയ്ത്തുകാരനായ അലക്സി മാറ്റിസ് ആണ് പാടങ്ങളിൽ ഇവ മാർക്ക് ചെയ്യുന്നതിന് നേതൃത്വം വഹിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.